Lord Ave Maria in October 23 Mary of the day Virgin of Akathistos and Suni Saji ellavarkum swagatham Madavinte stuthikkayi 6am noottandil Constantinople il ulbhavichathana Akathistos enna Madavinte kirtanangal Orthodox devalayangalil veliya noyambil 5 velliyazhchakalil Yeshuvinte uyarppinorukkamayi idu aalapikkarundu കത്തോലിക്ക വൈദികനായ വിൻസെന്റ് മാക്നാബ് ഇത് ഇംഗ്ലീഷിലേക്ക് 1934 തർജ്ജമ ചെയ്തു 13ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ മൗണ്ട് അത്തോഷിലുള്ള ഒരു സന്യാസമഠത്തിൽ ഒരു സന്യാസി മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും മുന്നിലായി അക്രിസ്തോസ് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു അക്കാലത്ത് കുരിശുയുദ്ധം നടക്കുന്ന സമയമായിരുന്നു ഒരു ദിവസം മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട പെട്ടെന്ന് പോയി ശ്രേഷ്ഠൻ സന്യാസ ശ്രേഷ്ഠനോടും സന്യാസികളോടും പറയുക ശത്രു അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും രക്തസാക്ഷി മകുടം ചൂടേണ്ടവർ നിൽക്കട്ടെ ഭീരുക്കളായവർ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നും അദ്ദേഹം നോക്കുമ്പോൾ മാതാവിൻ്റെ ഒരു രൂപം പടിവാതുക്കൽ ഇരിക്കുന്നത് കണ്ടു സന്യാസികളോട് അവൻ ഈ സന്ദേശവും ഈ രൂപവും കാണിച്ചു കൊടുത്തു അവിടെ കുരിശുയുദ്ധക്കാർ എത്തുകയും അവരുടെ സങ്കേതം തീ വയ്ക്കുകയും ചെയ്തു ഒക്ടോബർ 23നായിരുന്നു ഇത് നടന്നത് 26 പേരെ വിശ്വാസ രക്തസാക്ഷികളായി മാറ്റുകയും ചെയ്തു തിരുസ്വരൂപത്തിന് ഒരു കേടും സംഭവിച്ചില്ല ഇതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഒക്ടോബർ 23ന് അവിടെ തിരുനാൾ ആഘോഷിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹം എന്നതിനേക്കാൾ യേശു പത്രോസ് ആകുന്ന പാറമേൽ സ്ഥാപിച്ച സഭയെന്ന നിലയിൽ നാം വളരെ അഭിമാനിക്കുന്നു 2000 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭ കടന്നുപോയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ശക്തമായി ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ 10,000-ത്തോളം ആളുകൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് അതിൽ നിരവധി പേർ രക്തസാക്ഷികളാണ് 100-ലധികം പേരുടെ ശരീരം ഇന്നും അഴുകാതിരിക്കുന്നു വിശുദ്ധരെക്കുറിച്ച് വായിക്കുന്നത് വഴി അറിയുന്നത് വഴി ദൈവരാജ്യത്തിൻ്റെ അടയാളമായ തിരുസഭയുടെ ശക്തി നമുക്ക് മനസ്സിലാവുന്നു അവരുടെ പ്രാർത്ഥനകളും ജീവിത രീതികളും അനുകരിക്കുന്നത് വഴി നാമും നമ്മളും ദൈവരാജ്യത്തിൻ്റെ അഭിമാനമായിത്തീരുന്നു അതിനൊതുങ്ങുന്ന 2 ലിങ്കുകൾ ഇന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് സൗജന്യമായി നമ്മെ തിരുസഭയുടെ അംഗങ്ങളാക്കിയ ദൈവത്തിന് പരിശുദ്ധ കനികാ മറിയം വഴി നമുക്കിന്ന് നന്ദി അർപ്പിക്കാം നമ്മുടെ ഇന്നത്തെ വചനം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം ഹെബ്രായർ 12:1 നാളെ വീണ്ടും കാണാം ആവി മരിയ കണലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണു